പ്രിയമുള്ളവരെ, മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലുണ്ടായ പല സന്ദർഭങ്ങളും വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ആത്മീയപരമായ ചിന്തകൾ ഉണ്ടാകാൻ പ്രേരിപ്പിക്കുന്നതാണ്. അത്തരത്തിലുള്ള മൂന്ന് സന്ദർഭങ്ങളാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. ഒരിക്കൽ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ സുഹൃത്തായ ബഷാർ എന്നവർ ചോദിച്ചു, എങ്ങനെയാണ് ആഡംബര ജീവിതം നയിച്ച താങ്കൾ ഈ ഒരു പരിത്യാഗ ജീവിതത്തിലേക്ക്, ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്? കൂട്ടുകാരന്റെ നിർബന്ധത്തിന് വഴങ്ങി ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, എന്റെ പിതാവ് ബൽഖയിലെ രാജാവായിരുന്നു. അതിനാൽ തന്നെ എല്ലാ പ്രൗഢികളോടും കൂടിയായിരുന്നു ഞങ്ങൾ ജീവിച്ചിരുന്നത്. വേട്ടയ്ക്കിറങ്ങുക എന്നത് എന്റെ വിനോദമായിരുന്നു. ഒരു കുറുക്കനെയോ മുയലിനെയോ കണ്ട മാത്രയിൽ എന്റെ കുതിര അതിനു നേരെ ചലിച്ചു. അപ്പോൾ പിറകിൽ നിന്നും ഒരു വിളിയാളം കേട്ടു, ഇതിനാണോ നിന്നെ ഞാൻ പടച്ചത്? ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞു നോക്കിയെങ്കിലും ഞാൻ ആരെയും കണ്ടില്ല. ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും കാവൽ തേടിക്കൊണ്ട് കുതിരയെ വീണ്ടും ഞാൻ നടത്തി. നേരത്തെ കേട്ടതിനേക്കാൾ ഉച്ചത്തിലൊരു വിളിയാളം വീണ്ടും ശ്രദ്ധയിൽപ്പെട്ടു, ഇതിനു വേണ്ടിയാണോ നിന്നെ പടച്ചത്? ഇതാണോ നിന്നോട് കൽപ്പിക്കപ്പെട്ടത്? ഈ ഒരു അശരീരിക്ക് ശേഷം അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം പറഞ്ഞു, ഞാൻ ബോധവാനായി. രക്ഷിതാവിൽ നിന്നുള്ള ഒരു മുന്നറിയിപ്പുകാരൻ എനിക്കിതാ വന്നെത്തിയിരിക്കുന്നു. അല്ലാഹുവാണ് സത്യം. അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തിയ ഈ ദിനം മുതൽ അവനെ ഞാൻ ധിക്കരിക്കുകയില്ല. ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. കുതിരയെ ഞാൻ ഉപേക്ഷിച്ചു. എന്റെ പിതാവിന്റെ പ്രജകളിൽ ഒരാളുടെ അടുത്തു പോയി. അദ്ദേഹത്തിൽ നിന്നും ജുബ്ബയും വസ്ത്രവും വാങ്ങി. എന്റെ വസ്ത്രങ്ങൾ അദ്ദേഹത്തിന് നൽകി. എന്നിട്ട് ഞാൻ ഇറാഖിലേക്ക് തിരിച്ചു. ഇതാണ് എന്റെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാക്കിയ സംഭവം. പ്രിയമുള്ളവരെ, ഒരുപാട് ചിന്തോദ്ദീപകമായ നിമിഷങ്ങൾ മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. മറ്റൊരു സംഭവം പറയാനുള്ളത്, മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഒരിക്കൽ വളരെയധികം ദുഃഖിതനായിരിക്കുന്ന ഒരാളുടെ അടുത്തുകൂടെ നടന്നു പോകാനിടയായി. അവിടെ ദുഃഖിച്ചിരിക്കുന്ന ആളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, മൂന്ന് കാര്യങ്ങൾ ഞാൻ നിന്നോട് ചോദിക്കും, അതിനു നീ മറുപടി പറയണം. അയാൾ സമ്മതിച്ചപ്പോൾ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ ചോദിച്ചു, അള്ളാഹുവിന്റെ തീരുമാനത്തിനെതിരായി എന്തെങ്കിലും കാര്യം ഈ പ്രപഞ്ചത്തിൽ നടക്കുമോ? അയാൾ മറുപടിയായി പറഞ്ഞു, ഇല്ല. രണ്ടാമതായി ചോദിച്ചു, അള്ളാഹു ഓരോ ദിവസത്തേക്കും നിനക്ക് നിശ്ചയിച്ച ഭക്ഷണത്തിൽ നിന്നും വല്ലതും നിനക്ക് കുറയുമോ? മറുപടിയായി അയാൾ പറഞ്ഞു, ഇല്ല. മൂന്നാമതായി ചോദിച്ചു, അള്ളാഹു നിനക്ക് നിശ്ചയിച്ച ആയുസ്സിൽ നിന്നും ഒരു നിമിഷമെങ്കിലും നേരത്തെ നീ മരിക്കുമോ? അയാൾ വീണ്ടും പറഞ്ഞു, ഇല്ല. അപ്പോൾ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ചോദിച്ചു, പിന്നെ എന്തിനാണ് നീ ദുഃഖിക്കുന്നത്? എന്തിനും ഏതിനും നമുക്ക് ടെൻഷനാണ്. സത്യവിശ്വാസം മനസ്സിൽ ഉറച്ചവർക്ക് എന്ത് ടെൻഷൻ? വളരെയധികം ചിന്തനീയമായ മറ്റൊരു സംഭവം ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റേത് പറയുന്നുണ്ട്. ഒരിക്കൽ മഹാനവറുകൾ ബസ്ര പട്ടണത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. ജനങ്ങൾ മഹാനവറുകളുടെ ചുറ്റും തടിച്ചുകൂടിയിട്ട് ചോദിച്ചു, അല്ലയോ മഹാനവറുകളെ, അള്ളാഹു അവന്റെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ എന്നോട് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന്. പക്ഷെ കാലം എത്രയോ ആയി ഞങ്ങൾ ചോദിക്കുന്നു, പക്ഷെ അവൻ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നില്ല. ഇത് കേട്ട മഹാനവറുകൾ മറുപടി നൽകി, അല്ലയോ ജനങ്ങളെ, നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്തതിന്റെ കാരണം നിങ്ങളുടെ ഹൃദയം 10 കാര്യങ്ങളാൽ മരിച്ചിരിക്കുന്നു. ഒന്നാമതായി പറഞ്ഞു, നിങ്ങൾക്ക് അള്ളാഹുവിനെ അറിയാം, പക്ഷേ അള്ളാഹുവിന്റെ അവകാശങ്ങൾ നിങ്ങൾ അവന് നൽകുന്നില്ല. മറ്റൊന്ന്, നിങ്ങൾ അള്ളാഹുവിന്റെ ഖുർആൻ വായിക്കുന്നു, പക്ഷേ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല. മൂന്നാമതായി പറഞ്ഞു, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നു എന്ന് അവകാശപ്പെടുന്നു, എന്നാൽ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുന്നത്തുകൾ വിട്ടൊഴിയുന്നു. ഹൃദയം മരിക്കാനുള്ള നാലാമത്തെ കാരണം, നിങ്ങൾ ഷൈത്വാനിന്റെ ശത്രുക്കളാണെന്ന് അവകാശപ്പെടുന്നു, എന്നാൽ നിങ്ങൾ അവന്റെ വഴിയെ പിൻപറ്റുന്നു. മറ്റൊന്ന്, നിങ്ങൾ പറയുന്നു നിങ്ങൾ സ്വർഗത്തെ ഇഷ്ടപ്പെടുന്നു എന്ന്, പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല. ആറാമതായി പറഞ്ഞു, നിങ്ങൾ പറയുന്നു നിങ്ങൾ നരകാഗ്നി ഭയപ്പെടുന്നു എന്ന്, പക്ഷേ നിങ്ങൾ എപ്പോഴും പാപങ്ങളിലൂടെ അതിലേക്ക് അടുത്തു നീങ്ങുന്നു. മറ്റൊന്ന്, നിങ്ങൾ പറയുന്നു മരണം സത്യമാണെന്ന്, പക്ഷേ നിങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങുന്നില്ല. മറ്റൊരു കാരണം, നിങ്ങൾ മറ്റുള്ളവരുടെ പാപങ്ങളെ പറ്റി സംസാരിക്കുന്നു, പക്ഷേ നിങ്ങളുടെ പാപങ്ങളെ ശ്രദ്ധിക്കുന്നില്ല. മറ്റൊന്ന്, നിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ആസ്വദിക്കുന്നു, പക്ഷേ അതിന് അവനോട് നന്ദി ചെയ്യുന്നില്ല. ഹൃദയം മരിക്കാനുള്ള പത്താമത്തെ കാരണം പറഞ്ഞു, നിങ്ങൾ നിങ്ങളിൽ നിന്ന് മരിച്ചവരെ മറവ് ചെയ്തു പോരുന്നു, അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളുന്നില്ല. പ്രിയമുള്ളവർ, ഈ പറഞ്ഞ ഓരോ കാരണങ്ങളും നാം ഓരോരുത്തരും ഇല്ല എന്ന് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെല്ലാം നന്നാക്കി തരുമാറാകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വിഷയവുമായി കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.